ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ രാഹുൽ ഗാന്ധി എന്ത് ഗിമ്മിക്ക് മറക്കും. അങ്ങനെ ആശാൻ മുമ്പ് ബസ്സുകളിലൊക്കെ ലിഫ്റ്റ് അടിച്ച് കയറി യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാലിപ്പോഴോ രാഹുൽ ഗാന്ധിക്ക് സ്വന്തം ബസ്സിൽ ലിഫ്റ്റ് വയ്ക്കാം, അതിൽ കയറി ആ ബസ്സിൻ്റെ മുകൾ തട്ടിലേക്ക് എത്താം, ഒരു പൊടിയും പറ്റാതെ മൈക്കെടുത്ത് അണികളോട് സംസാരിക്കാം, നാട് നീളെ ആ ബസ്സിൽ യാത്ര പോകാം. അപ്പോൾ നവകേരള യാത്രയെ ആഡംബര ബസ് യാത്ര എന്ന് പറഞ്ഞ് കളിയാക്കിയ പ്രതിപക്ഷം ഈ യാത്രയെ എന്ത് വിളിക്കും? നിങ്ങൾ അതിനെയും ആഡംബരമെന്നും ജനങ്ങളുടെ പണമെടുത്ത് നാട് ചുറ്റുന്നു എന്നുമൊക്കെ പറയണ്ടേ? അത് തെലുങ്കാന സർക്കാരിൻ്റെ പണം കൊണ്ട് വാങ്ങിയ ബസ്സാണ്. ഇവിടെ കേരളത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ നവകേരള യാത്രയിൽ പിണറായി വിജയൻ പുറത്തേക്കിറങ്ങാൻ പടിയിലെ എലിവേറ്റർ ഉപയോഗിച്ച് തുടങ്ങിയില്ല. അതിനു മുമ്പ് തന്നെ എന്തായിരുന്നു പ്രതിപക്ഷത്തിൻ്റെയും തൊട്ട് പിന്നാലെ വന്ന മാധ്യമങ്ങളുടെയും ഒരു പുകിൽ? എന്നിട്ട് ഓരോ സമ്മേളന വേദിയിലേക്കും ബസ്സിറങ്ങി നടന്നല്ലേ പിണറായി വിജയൻ ചെന്നത്? ബംഗളൂരുവിൽ നിന്നും നവകേരള ബസ് കാസർകോട്ടേക്ക് എത്തിയപ്പോൾ അവിടെ എന്തൊക്കെയായിരുന്നു പുകിൽ? ഉള്ളിൽ മുഖ്യമന്ത്രിക്കായി ലിഫ്റ്റ് ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, കിച്ചണുണ്ട്, വിശ്രമ സൗകര്യമുണ്ട്, ക്യാബിനറ്റ് റൂമുണ്ട്. യാത്രയുടെ തുടക്കത്തിൽ മുഖ്യമന്ത്രിക്ക് തുറന്ന മൈക്കിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് പറയേണ്ടി വന്നില്ലേ മാധ്യമങ്ങളോട്, ഞങ്ങൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ല, ഇനി നിങ്ങളൊന്ന് ബസ്സിൽ കയറി വിശദമായി പരിശോധിക്കണം, നിങ്ങൾ പറഞ്ഞ ആഡംബരങ്ങളിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നാളെ വാർത്ത വരുമ്പോൾ ആഡംബരങ്ങൾ അക്കമിട്ടേണ്ടി വിവരിക്കുമ്പോൾ ഒന്നും വിട്ടുപോകരുത് എന്ന്. ബസ്സിൻ്റെ ആഡംബരം എന്താണ് എന്ന് ഞങ്ങൾ എത്ര പരിശോധിച്ചിട്ടും മനസ്സിലായില്ല. ഏതായാലും ഞങ്ങളുടെ പരിശോധന കൊണ്ട് മാത്രം അത് അവസാനിപ്പിക്കേണ്ടതില്ല. ഈ പരിപാടിക്ക് ശേഷം ഞങ്ങളെല്ലാവരും ഇവിടുന്ന് അതേ ബസ്സിൽ തന്നെ കയറിയാണ് തിരിച്ച് കാസർഗോഡേക്ക് പോവുക. ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരോട് ഒരഭ്യർത്ഥനയുള്ളത്, ഞങ്ങളെല്ലാം കയറി ഇരുന്നതിന് ശേഷം നിങ്ങളും ആ ബസ്സിലൊന്ന് കയറണം. നമ്മൾ തമ്മിൽ എപ്പോഴും ലോക്യത്തിലാണല്ലോ, നിങ്ങൾ എന്തെല്ലാം കൊടുത്താലും നിങ്ങളുമായി നല്ല ബന്ധമാണല്ലോ ഞങ്ങൾ പുലർത്തിപ്പോരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കവിടെ വന്ന് ഇതിൻ്റെ അകമാകെ ഒന്ന് പരിശോധിക്കുക, എത്രത്തോളമാണ് ഈ ആർഭാട സൗകര്യങ്ങളുള്ളത് എന്ന്. അപ്പം അതിന് നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തി നമ്മുടെ മാധ്യമപ്രവർത്തകരെ ഞാൻ ഈ ഘട്ടത്തിൽ ക്ഷണിക്കുകയാണ്. എന്നിട്ടെന്തായി? മുഖ്യമന്ത്രിയും മന്ത്രിമാരും 36 ദിവസവും യാത്ര ചെയ്തത് ആ ബസ്സിനുള്ളിൽ, ക്യാബിനറ്റ് ചേർന്ന എവിടെ? പുറത്ത് താമസ സ്ഥലത്ത്. വിജയകരമായി തന്നെ യാത്ര തലസ്ഥാനത്ത് അവർ അവസാനിപ്പിക്കുകയും ചെയ്തു. ബസ്സിന് ഒരു കേടുപാടും ഉണ്ടായില്ല. ആ ബസ് ഇപ്പോഴും സുരക്ഷിതമായി തലസ്ഥാനത്തുണ്ട്. ഇനി രാഹുൽ ഗാന്ധിയുടെ കിഴക്ക് നിന്നും പടിഞ്ഞാറ്റേക്കുള്ള ബസ് യാത്രയിലേക്ക് പോവാം. തെലുങ്കാനയിൽ നിന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കൊണ്ടുപോയ ഒരു ബസ്സാണ് രാഹുൽ ഗാന്ധിയെ രാജ്യത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ നിന്നും പടിഞ്ഞാറോട്ട് തൻ്റെ രണ്ടാം യാത്രയിലൂടെ കൊണ്ടുപോകുന്നത്. അതും തെലങ്കാനയിലെ ജനങ്ങളുടെ നികുതി പണം കൊടുത്തു വാങ്ങിയ വോൾവോ ബസ്. ഈ കസ്റ്റമൈസ്ഡ് ബസ്സിന് എലിവേറ്ററും ലിഫ്റ്റും കൂടിക്കാഴ്ച നടത്താനുള്ള കോൺഫറൻസ് റൂമും ഒക്കെയുണ്ട്. ബസ്സിന് മുകളിലേക്ക് ലിഫ്റ്റ് ഉപയോഗിച്ചെത്തിയാണ് രാഹുലിൻ്റെ പ്രസംഗങ്ങൾ. ബസ്സിനുള്ളിലെ കോൺഫറൻസ് റൂമിൽ 8 പേർക്ക് സുഖമായിരിക്കാം. അവിടെയാണ് രാഹുൽ സമൂഹത്തിലെ പ്രമുഖരുമായി കൂടിയാലോചനകൾ നടത്തുന്നത്. ബസ്സിൻ്റെ സൈഡിൽ ഘടിപ്പിച്ച സ്ക്രീനിലൂടെ റോഡിലെ ആളുകൾക്ക് ഈ യോഗം കാണാനുമാകും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെയും മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും ചിത്രങ്ങളും രാഹുലിൻ്റെ നഫ്രത് കാ ബസാർമയും മുഹമ്മദ് കി ദുഖാൻ തുടങ്ങിയ ലിഖിതങ്ങളും ബസ്സിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പുറത്തിറങ്ങാതെ പൊടിപറ്റാതെ രാഹുൽ യാത്ര ചെയ്യും. എന്നാൽ കേരളത്തിലൊരു മന്ത്രിസഭ ഒന്നാകെ ജനങ്ങളിലേക്ക് ഒരൊറ്റ ബസ്സിൽ എത്തിയതാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ ഇരിക്കപ്രതി ഇല്ലാതാക്കിയത്. പരിപാടി വിജയിക്കുകയും ചെയ്തു, കോൺഗ്രസ് നാണം കെടുക്കുകയും ചെയ്തു. കോൺഗ്രസ് എന്നാൽ ആദർശക്കാരുടെ പാർട്ടിയാണെങ്കിൽ ലിഫ്റ്റ് അടക്കമുള്ള ഈ ആഡംബര ബസ്സിൽ അണികളെ കാണാൻ കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് തങ്ങളുടെ നേതാവ് പോകുന്നതും വിമർശിക്കേണ്ടതല്ലേ? അതിന് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് ധൈര്യമുണ്ടോ?